കണ്ടോ, ചൊരിങ്ങയാണ്. ചൊരിങ്ങ ഈ നാട്ടിൽ ചൊരിങ്ങാന്ന് പറയുന്ന കേട്ടോ. ഇത് പല ഷേപ്പിലുണ്ടാവും, നീളത്തില് കുറച്ചും കൂടെ തടിച്ച്. ഇതിപ്പോ നമുക്ക് കിട്ടിയത് ഈ ഷേപ്പിലാ. ഇത് നമുക്കൊന്ന് കറി വെച്ചാലോ? ഇത് താളിപ്പുണ്ടാക്കും കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചില്ലായിരുന്നു. ചീര, ചീരയുടെ ഇല, സാമ്പാർ ചീര ഞാൻ താളിപ്പ് കാണിച്ചു തന്നില്ലേ, ഈ അതില് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കറി വെക്കാൻ പറ്റും അതേ റെസിപ്പിയിൽ ചൊരിങ്ങ. ഇന്ന് ഞാൻ കാണിക്കുന്നത് വേറൊരു കറിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇതൊന്ന് അരിഞ്ഞ് നമുക്ക് തൊലികൾ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ. ഒരു കഷ്ണം മതി ചെത്ത. ഇതേപോലെ ഇങ്ങനെ കണ്ടോ, തൊലി ഇങ്ങനെ മൂക്കാത്തതാണ് നല്ലത് കേട്ടോ. മൂത്തതാണെങ്കിൽ നമുക്ക് കറിയുടെ ടേസ്റ്റ് അതിനെക്കാട്ടി നല്ല നമ്മുടെ മൂക്കാത്ത. ഇത് കണ്ടോ, മൂക്കാത്തതാണ് കണ്ടോ, നല്ല പോലെ ചെത്തി എടുക്കാൻ പറ്റും. നമ്മുടെ ചൊരിങ്ങയെല്ലാം ദേ ചെറുതാക്കി അരിഞ്ഞെടുത്തു. അതൊരു ചട്ടിയിലോട്ട് എടുത്തിടാവേ. അതിനകത്ത് ദേ രണ്ട് ചെറിയുള്ളി അരിഞ്ഞതാണേ. ഇത് കണ്ടോ, ഒരു മൂന്ന് കഷ്ണം, കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി, രണ്ട് വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണേ, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. മൂടി വെച്ച് അങ്ങ് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. മൂടി വെച്ച് വേവിക്കും. നമ്മുടെ ചൊരങ്ങയൊക്കെ റെഡി ആയോന്നൊന്ന് നോക്കണ്ടേ. നല്ലപോലെ വെന്തിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു സാധനം തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മുടെ കറി ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കൊന്ന് ഇതിനൊരു കടുകൊന്ന് വറുത്തി ചേർക്കട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചു, തിളച്ച് ഒത്തിരി പോകണ്ട കേട്ടോ. ഇതിങ്ങനെ ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക രണ്ട് മിനിറ്റ്. അതിനുശേഷം ഇതൊന്ന് കുറുകി ഒന്ന് സെറ്റായി വരുമ്പം സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചട്ടി എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കറിയിൽ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ചെറിയുള്ളി മൂത്ത് കഴിയുമ്പം പച്ചൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് കടുക്. അങ്ങനെ നമ്മുടെ ചൊരിങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മസാല ഇല്ലാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരുപാട് മസാലകളൊക്കെ ഉപയോഗിച്ച് അൾസറൊക്കെ ഉള്ളവർക്ക് മസാലയൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉള്ളവർക്കൊക്കെ പറ്റിയൊരു കറിയാണിത്. കാരണം വെച്ചാൽ നമുക്ക് കേരളത്തിലാണ് കൂടുതൽ ആൾക്കാർ ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കുന്നത് അല്ലേ. ഇതുപോലെയൊക്കെ ഒന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കിയെങ്കിൽ കുഞ്ഞു മക്കൾക്കൊക്കെ ചോറൊക്കെ ഉണ്ട് തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കൂട്ടി കൊടുത്താൽ നല്ലതായിരിക്കും. അതുങ്ങൾ നല്ലപോലെ ചോറും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറി, ഇതേ നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഒന്നും പറയാനില്ല, നല്ല രസമാണ്. നല്ലൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കിട്ടാൻ അഭിപ്രായം പറയുക. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.